നമ്മുടെ നല്ല പാലക് പൂരി അടുപ്പത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ലിസാസ് ഫ്ലേവേഴ്സ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം യൂട്യൂബിൽ കൂടെ എന്നെ അറിയിച്ചാൽ എനിക്ക് അതിൻ്റെ നിങ്ങളുടെ കണ്ടിട്ടുള്ള അഭിപ്രായം എനിക്കറിയാതനുസരിച്ച് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ എനിക്ക് ചെയ്യുകയും ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ലിസാസ് ഫ്ലേവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പൂരി ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പാലക് പൂരി. ഹലോ എവരിവൺ, ഞാൻ ഇന്ന് ഒരു പാലക് പൂരിയാണ് ലിസാസ് ഫ്ലേവേഴ്സ് എല്ലാവർക്കും കാണിച്ചു തരാൻ പോകുന്നത്. ഞാനിപ്പോൾ കുറച്ച് പാലൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഇവിടെ തിളപ്പിക്കാൻ, നമുക്ക് പാലൊക്കെ ആദ്യം ഒന്ന് ബ്ലാൻഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാത്രത്തിൽ ഐസ് വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിനകത്തോട്ട് ചീര പാലൊക്കൊന്ന് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ്സ് മതി. അത് കഴിഞ്ഞ് അപ്പം തന്നെ എടുക്കുക, തണുത്ത വെള്ളത്തിലിടുക, എന്നിട്ട് അതിനെ സ്ട്രെയിൻ ചെയ്തെടുക്കുക. അതാണ് ബ്ലാൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ പ്രോസസ്സ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. മക്കൾക്കും ചീര കൊടുക്കാനുള്ള ഒരു എളുപ്പ മാർഗ്ഗമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നല്ല ചൂടോടെ പാലക് പൂരി ഉണ്ടാക്കി ചുട്ടു കൊടുത്താൽ പിള്ളേർ എപ്പം കഴിച്ചെന്ന് ചോദിച്ചാൽ മതി. അത് ഇത് വെറുതെ കഴിക്കാം, വേണമെങ്കിൽ കുറച്ച് കറിയും കൂട്ടി കഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി അതിനകത്ത് ആഡ് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. അതേ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്, അതിനകത്തോട്ട് ഞാൻ ആ പാലക്കിൻ്റെ തണ്ട് ആദ്യം ഇട്ടു, അതിൻ്റെ മുകളിൽ ആ ഇലയും ഇട്ടു. ഇലയും ഇട്ടിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരു രണ്ട് മിനിറ്റ് മതി, രണ്ട് മിനിറ്റ് വേണ്ട, ഒരു ഒരു മിനിറ്റിനകത്ത് ഇങ്ങനെ കിടന്നാൽ മതി. അതായത് അതിനെ ഒന്ന് ബ്ലാൻഡ് ചെയ്യാന്ന് പറയും. ഞാൻ ഇതിപ്പം അടുപ്പം അങ്ങ് ഓഫ് ചെയ്യുക. അപ്പോൾ ആ ഗ്രീൻ കളറ് നല്ലൊരു പച്ച കളറ് വരും ഇതിന്, ഉണ്ടോ? ആ ബ്ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു പച്ച കളറ് വരും. പിന്നെ ഞാൻ ഇവിടെ ഐസ് വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇതിനെ കോരി ആ ഐസ് വാട്ടറിലോട്ട് ഇടണം. അതായത് അതിൻ്റെ കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. അതിനെ ഐസ് വാട്ടറിലോട്ട് ഇട്ടു. ഇനി ആ ഐസ് വാട്ടറിൽ നിന്ന് നമുക്ക് അതിനെ സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കുക്കിംഗ് സ്റ്റോപ്പാവും. പിന്നെ അതിന് വെള്ളമായി അധികം പാടില്ല. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചീര ഫുൾ ഞാൻ എടുത്തു. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലോട്ട് സ്ട്രെയിൻ ചെയ്ത് ആ ഐസ് വാട്ടറിൽ നിന്ന് സ്ട്രെയിൻ ചെയ്ത് എടുക്കാം. അപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് മാറ്റി എന്നിട്ട് ഉണ്ടോ, അപ്പോൾ നല്ല ഗ്രീൻ കളറിലെ പാലക്ക് നമുക്ക് ചീര കിട്ടി, ഉണ്ടോ? ഇനി ഇതൊന്ന് ഒന്നും കൂടെ ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇതിങ്ങനെ ഇറക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ഡബിൾ ബ്ലാൻഡ് ചെയ്ത് പാലക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു രണ്ട് കഷ്ണം പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. ഒന്ന് ആറിക്കഴിഞ്ഞിട്ട്, ഇതിപ്പോൾ ഓൾറെഡി ആറിയിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ ആറിക്കഴിയുമ്പോൾ ആ വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും ഇട്ടിട്ട് നമുക്കിതിനെ ഒന്ന് അരച്ച് എടുക്കാം. അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് പാലക് പൂരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആ ഒരു ബൗളിൽ ഒന്നര കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് കുറച്ച് ഉപ്പ്, ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയില്, പിന്നെ അരച്ച് വച്ചിരിക്കുന്ന പാലക്ക്, അതായത് പാലക്കും പച്ചമുളകും, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടെ ഞാൻ ആ പാലക്ക് ആറിക്കഴിഞ്ഞ് നല്ല ഗ്രീൻ കളറിൽ തന്നെ ഇരിപ്പുണ്ടത് അത് ഞാൻ അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ച്, നമ്മൾ സാധാരണ പൂരിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കുഴച്ച് ഒരു അരമണിക്കൂർ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം. ഞാനത് ഇനി കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. ഇനിയിപ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിനകത്ത് കുറച്ചൊരു വെള്ളമയം കണ്ടൻ്റ് ഉണ്ട് പാലക്കിൽ, അപ്പം ചിലപ്പോൾ ഇത് തന്നെ മതിയാകും. അതല്ലെങ്കിൽ മാത്രം വെള്ളം ആഡ് ചെയ്താൽ മതി. പിന്നെ ഓയിലുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ച് നല്ലൊരു വട്ടത്തിലെ ഡോ ആക്കണം. അത് ഞാൻ ഈ ടേബിൾ ടോപ്പിലിട്ടിട്ട് എൻ്റെ ഈ ഇതിലിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കുഴച്ചെടുക്കാൻ പോവാം. അവിടെ കുഴച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം.
ഞാനിത് ടേബിൾ ടോപ്പിൽ ഇട്ട് കുഴച്ച് ഒരുമാതിരി നല്ല സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ തേച്ച് 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 കുഴച്ചെടുക്കണം. അപ്പോഴാണ് ആ പൂരിക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇങ്ങനെ തേച്ച് ഒരു ബോളാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു 15 മിനിറ്റ് നമുക്ക് ഈ പാത്രത്തിൽ വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് പൂരിയാക്കിയിട്ട് ചുടാം, അതായത് വറുത്തെടുക്കാം. ആ പൂരിയിൽ ഇനിയിപ്പോൾ ഇതിനകത്ത് ഒട്ടും ഓയിലും അല്ല എണ്ണ ഫ്ലവറൊന്നും ഗോതമ്പ് പൊടിയൊന്നും ആഡ് ചെയ്യണ്ട. കുറേശ്ശെ എടുത്ത് പരത്തി നമ്മുടെ ആ പരത്തുന്ന കോലും ഇച്ചിരി എണ്ണ പരട്ടിയിട്ട് പൂരി ഉണ്ടാക്കിയാൽ മതി. ഒട്ടും ഇനി ഫ്ലവറിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതൊരു 15 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. മിനിമം ഒരു 15 മിനിറ്റ് എങ്കിലും ഇങ്ങനെ ബോളായിട്ട് ഇങ്ങനെ ഇരിക്കണം. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇത് ക്ലോസപ്പിൽ കാണിച്ചു തരാം. നമ്മുടെ പൂരി ബാറ്റർ റെഡി ആയിട്ടുണ്ടേ. ഞാനിവിടെ ഓരോ പൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പരത്തി പരത്തി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. അത് പരത്തി അപ്പം തന്നെ എണ്ണയിലിട്ട് വറുത്ത് വെക്കണം, വറുത്തെടുക്കണം. അതിങ്ങനെ വെച്ചേക്കരുതേ. അപ്പം ഞാൻ ഒരെണ്ണം ഇട്ട് നോക്കട്ടെ. ചൂടായിട്ടുണ്ട്, അതൊന്ന് പൊങ്ങി വരും. പൊങ്ങി വരുമ്പോൾ നമുക്കതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അത് ശരിക്കും കൊള്ളച്ച് വരുള്ളത്. ഒന്ന് പൊങ്ങി വരുന്നവരാനും ഡിസ്റ്റർബ് ചെയ്യണ്ട, നന്നായിട്ടൊന്ന് പൊങ്ങി വരട്ടെ. കഴിഞ്ഞിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഓയിലും മുന്നോട്ട് ഒഴിച്ചു വിട്ടാൽ മതി. ഇങ്ങനെ പൊങ്ങി വന്നോളും തന്നെ താനും. മറിച്ചിടുക. ഇനി നമുക്ക് ഓരോ ഓരോ പൂരി വറുത്തെടുക്കാം. അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, ഒറ്റ റൗണ്ട് ആയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് മൂക്കാനുണ്ട്. ഞാൻ അടുത്തതൊന്ന് പരത്തട്ടെ. ഇങ്ങനെ നമുക്ക് ഓരോ ഓരോ പൂരി വറുത്തെടുക്കാം. അത് ഫൈനലായിട്ട് അതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നതും കൂടെ പിന്നെ ഞാൻ കാണിച്ചു തരാം. നല്ല ഇപ്പോൾ ദേ സൈഡ് ആയിട്ടുണ്ട്, ഒരു ആ ഗ്രീൻ കളർ മാറ്റിയ ഒരു ലൈറ്റ് ബ്രൗൺ ആയി വരുന്നുണ്ട്. ഞാൻ ഇതൊന്ന് മാറ്റുവാണേ. ഇനി അടുത്തത് ഇടാൻ പോവാം. അതിൻ്റെ കൂടെ തന്നെ അത് ഇടുമ്പോൾ തന്നെ നമുക്ക് ഇനി ഇടുന്ന പൂരി പരത്തി വെക്കണം. എന്നാലേ അത് എളുപ്പം എളുപ്പം നമുക്ക് ആ ചൂടോടെ ചൂടോടെ ഇടാം. ഒരാളുണ്ടെങ്കിൽ ഹെൽപ്പിന് നല്ലതാണ്, ഒരാൾ പരത്തുക അതോടെ ചൂടുക. ഇതിപ്പോൾ ഞാനിവിടെ ഇപ്പം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അത് പൊങ്ങി വരുന്നുണ്ട്. ഇനി കുറച്ച് എണ്ണ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇപ്പം നന്നായിട്ട് പൊള്ളിച്ച് പൊള്ളി വരും. തിരിച്ചിടാം. ആ സൈഡ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇപ്പം തീ ഒന്ന് ഇച്ചിരി കുറച്ചിടാം. ഇപ്പം നല്ല തീയായി. തീ ഒന്ന് കുറച്ചിട്ടിട്ട് മീഡിയം ഹീറ്റിൽ ഇതുപോലെ ഓരോ ഓരോ പൂരീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിതും കൂടെ എടുക്കും. ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടല്ലോ എങ്ങനെയാണ് പാലക് പൂരി ഉണ്ടാക്കുന്നതെന്നുള്ളത്. ഇന്ന് കഴിച്ചു നോക്കണം, നല്ല ടേസ്റ്റുമാണ്. ആ പാലക്കിൻ്റെ പിന്നെ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും ഒക്കെ ടേസ്റ്റ് വരും അതിനകത്ത്. ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല ഗ്രീൻ കളറിൽ പൊങ്ങി വന്നിട്ടുണ്ട്, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഒറ്റ ബോളായിട്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി കൂടുതലാണ്, ഞാൻ ഒന്നും കൂടെ കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. എൻ്റെ ഇത് ഹീറ്റർ ആയതുകൊണ്ടാണ് ഈ പ്രശ്നം. ഗ്യാസാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, എളുപ്പം അത് കരിഞ്ഞ് പോകുന്നുണ്ട്. നമ്മുടെ നല്ല
നല്ല ഒറ്റ ബോളായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, പാലക് പൂരി റെഡിയായി. പിന്നെ ഞാൻ ഓരോന്നിനെ നമ്മൾ ആ ഇതിനകത്തോട്ട് അങ്ങ് ഇടും, അതായത് ടിഷ്യൂ പേപ്പറിലോട്ട് ഇടണം. അപ്പം അത്രയും എണ്ണ അത് കുടിക്കത്തില്ല. വരുന്നത് ഒരു കാണിച്ചു തരുന്നതേ ഉള്ളൂ.